ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കില്ലേ തൊലിയെല്ലാം കറുത്തിട്ട് അങ്ങനെ തിന്നാൻ കഴിയാത്ത കായ ഉണ്ടാകുന്നില്ല, നേന്ത്രം കായ്. ആ കായനെ കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കിയെങ്കിലാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടി എടുത്തിന് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാം. ഞാനിവിടെ ഗോതമ്പത്തിൻ്റെ പൊടി എടുത്തത് ഹെൽത്തി ആയിക്കോട്ട് വിചാരിച്ചിട്ട്. പിന്നെ വേണ്ടതില്ലേ ഒരു മൂന്നോ നാലോ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ഒരു കോയിൻ്റെ മുട്ട വേണം. പിന്നെ അര ഗ്ലാസ് പാൽ വേണം. അപ്പോൾ പഞ്ചസാരൻ്റെ ഒക്കെ അല്ലേ ഒരു ഏലക്കൻ്റെ ഏലക്കൻ്റെ ഉള്ളിലത്തെ എന്ത് കുരുവില്ലേ ഇലക്കുരു, ആ കുരുവും കൂടെ എടുത്തിന് ഞാൻ. അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇനി എന്താക്കാം, മിക്സിൻ്റെ ജാറെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് കായ് നല്ലവണ്ണം പൊത്ത കായാണ്, നല്ലവണ്ണം പൊപ്പ് കൂടുതലായിട്ടാകുമ്പോൾ അത് കായൻ്റെ തൊലിയെല്ലാം കറക്കുന്നത്. അപ്പോൾ നമുക്ക് തിന്നാൻ എന്തോ ഒരുപോലെ ഒരു സെക്കാവുന്ന പോലെ ഉണ്ടാവും, നല്ലവണ്ണം പൊത്തിട്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇങ്ങനെ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ അതിനെല്ലാം ഞാൻ മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിനി. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ നല്ലവണ്ണം പൊത്തിട്ടുമ്പോൾ കായ്ക്ക് നല്ല മധുരം ഉണ്ടാവും. നമ്മൾ ഇടേണ്ടി ഉണ്ടായ കായ് നല്ല മധുരമുണ്ട്. അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത് മതി. പിന്നെ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായ ഒരു കപ്പ് ഗോതമ്പത്തിൻ്റെ പൊട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല പാല് അരക്കാം മിക്സിയിൽ. ഇപ്പം ഞാൻ നല്ല പാങ്ങല അരച്ചിട്ട് എടുത്തിനെ. ഓക്കെ, നല്ല പാങ്ങല അരഞ്ഞിന് കായാനോട്ട് മീയരിയല്ലോ. നല്ലോണം ലൂസ് വേണ്ട, നല്ലോണം കട്ടി വേണ്ട, ഇങ്ങനെ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇനി എന്താക്കാൻ അറിയോ, പാത്രത്തിലേക്ക് മാറ്റിയിട്ടായിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആവും. ഒരു അരമണിക്കൂർ വെച്ചങ്ങ് മതി. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറന്നു നോക്കാം. ഓക്കെ, നല്ല പാല് പൊന്തിനവേ, നല്ല സോഫ്റ്റ് ആയിന്. ഇനി നമുക്ക് നല്ല പാങ്ങൽ മിക്സാക്കി കൊടുക്കാം ഒരു ചെറിയൊരു കയ്യിലെടുത്തിട്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചെങ്ക് മതി, നല്ലോണം എണ്ണയൊന്നും ഒഴിക്കേണ്ട. നമുക്ക് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് അതിനെ കഴിച്ചിട്ടെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടാകുമ്പോൾ ഇല്ലേ തീ നല്ലോണം കുറക്കണം. നല്ലോണം തീയിൽ ഇതിനെ പൊരിച്ചിട്ടെടുക്കണ്ട, എന്താണെങ്കിൽ എണ്ണയിൽ കായല്ലേ മീൻ കരിഞ്ഞിട്ട് പോവും. അപ്പോൾ തീ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ തീ കുറച്ചേക്കാം. ചെറിയ തീയിലാക്കിയിട്ട് നമുക്ക് ഓരോരോ ചെറിയൊരു കയ്യിൽ കൊയ്റ്റ് വെച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് കായ്ച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ലോണം പൊത്ത കായോടെ അല്ലേ കായ് നമുക്ക് തിന്നാൽ എന്തോ ഒരു സെക്കാന്നില്ലേ, നല്ലോണം പൂത്തിട്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് നോക്കിയെങ്കിൽ മതി, എന്ത് പണിയില്ലാലോ. നല്ലോണം പൂത്ത കായിനെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടെടുക്കാം. അതിലേക്ക് ഗോതമ്പത്തിൻ്റെ പൊടിയാ മൈദപ്പൊടിയാ മറ്റും ഇട്ടെങ്കിൽ മതി. പിന്നെ പാല്, പഞ്ചസാര, ഒരു കോയിന് മുട്ട ഇട്ടിട്ട് പാങ്ങലടിച്ചിട്ട് പിയ്യം. റെസ്റ്റ് ചെയ്യണം, വെക്കാൻ നിർബന്ധമൊന്നും ഇല്ലാവേ. ഞാൻ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിന്. നമുക്ക് അപ്പം തന്നെ ഒക്കെ മതി. നല്ല പാങ്ങല് പൊന്തിയിട്ട് വരുന്നത്, നല്ല സോഫ്റ്റ് ഒക്കെ തിന്നുമ്പക്ക്. അമ്മ എല്ലാം ഓരോന്നോരോന്ന് എടുത്തിട്ട് നിർത്തി. കുറച്ച് എണ്ണ ആയതുകൊണ്ട് എൻ്റെ മുകളിലേക്ക് ഞാൻ ഇങ്ങനെ എണ്ണ ആക്കി കൊടുത്തത്, നല്ലോണം എണ്ണ വെച്ച് കൊടുത്തിട്ടാണ്.
അങ്ങനെ എല്ലാം നമുക്ക് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഈ നേന്ത്രം കൈയോട് മാത്രമല്ല അവങ്ങനെ ആക്കാകുന്നത്, മൈസൂറം കൈയോട് ആക്കാം ഇങ്ങനെ. അപ്പോൾ മൈസൂറം കായും ഇങ്ങനെ നല്ലോണം പൂത്തിട്ട് നമുക്ക് തിന്നാൻ ഇതുപോലെയാണല്ലേ. അപ്പോൾ മൈസൂറം കായും ഇതേപോലെ തന്നെ മൈദപ്പൊടി ആമുതമ്പ് തൂരപ്പൊടി ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നേന്ത്രം കൈക്ക് പകരം മൈസൂറം കായ ഇട്ടങ്ങ് മതി. ഇത് തിന്നുമ്പോൾ കായൻ്റെ അത്ര കായ ഇട്ടിരുന്നത് അങ്ങനെ തോന്നുന്നില്ല, അവേ അങ്ങനെ കായൻ്റെ മണവും ഉണ്ടാകുന്നില്ല. നമ്മൾ ഏലക്ക ഇട്ടിനല്ലേ, അതുകൊണ്ട് അങ്ങനെ കായൻ്റെ കായയോട് ചുട്ടേന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെ നമ്മളെ അപ്പല്ലിട റെഡിയായിന്. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടവേ, സത്യമായിട്ടും ഞാൻ പറയുന്നേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി ചുട്ടിട്ട് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, കമൻറ്റും ചെയ്യണം. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം.